Assalamu alaikum wa rahmatullahi wa barakatuh. Marhaban bikum ila hadiqatil birr. Hayya naqum wa natlu sura al-Fatiha. A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Ar-rahmanir rahim. Maliki yawmiddin. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. صبحكم الله بالخير. أتمنى لكم الصحة والعافية. مرحباً بكم إلى الحلقة الجديدة. كيف حالكم يا طلابي؟ هل أنتم طيبون؟ الحمد لله ما شاء الله. مونام كلاسي لي إند بريا بطا مكال كوكا سوغمان لي سندوشان لي الله سندوشة تودوغوڑا ورباد كالم جيوي كان مكوكا توفيق نلغتا ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കാൻ വേണ്ടി ഏറെ സന്തോഷത്തോടുകൂടെ അല്ലേ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്, അല്ലേ? ഇൻഷാ അല്ലാ എല്ലാ ആളുകൾക്കും നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാക്കും ഉപ്പാക്കും കുടുംബക്കാർക്കും നിങ്ങളുടെ മേമമാർക്കും ഉസ്താദിനും നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യണം. നിങ്ങൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പാരായണം ചെയ്ത് വരുന്നുണ്ട്. ഇനിയും ഇനിയും ഒരുപാട് ഖുർആനിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ പാരായണത്തിൽ കൊണ്ടുവന്ന് വളരെ നല്ല കുട്ടികളായിട്ട് മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചോ? പഠിച്ചോ? ചെറിയൊരു വർക്ക് തന്നിരുന്നല്ലോ, ചെയ്തു വന്നു എല്ലാവരും. മഷാല്ലാ മേമ്മമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതേ മഷാല്ലാ മിടുക്കരാണ്. അൽഹംദുലില്ലാ. അങ്ങനെ തന്നെ എല്ലാ ദിവസവും പറയുന്ന നിയമങ്ങൾ എഴുതി വെക്കണം. മേമ്മമാർക്ക് വർക്കുകൾ ചെയ്തു കൊടുക്കുകയും വേണം. ചെയ്യല്ലോ മഷാല്ലാ. ഓതി അയച്ചു കൊടുത്തില്ലേ? ഓക്കെ. ഇൻഷാല്ലാ പുതിയ സൂറത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയത്, അല്ലേ? സൂറത്തുൽ അഹ്ഖാഫ് ഇൻഷാല്ലാ ആറാമത്തെ ആയത്ത് മുതലാണ് ഇന്നത്തെ പാഠം. നമുക്ക് ഓത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാല്ലാ എല്ലാവരും ഭാഗെടുത്തോളൂ. നമുക്ക് ഒന്നിച്ചോദം. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق لما جاءهم هذا سحر مبين
أَمْ يَقُولُونَ افْتَرَاهُ قُلْ إِنِ افْتَرَيْتُهُ فَلَا تَمْلِكُونَ لِي مِنَ اللَّهِ فَلَا تَمْلِكُونَ لِي مِنَ اللَّهِ شَيْئًا هُوَ أَعْلَمُ بِمَا تُفِيضُونَ فِيهِ كَفَى بِهِ شَهِيدًا كَفَى بِهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَهُوَ الْغَفُورُ الرَّحِيمُ قُلْ مَا كُنْتُ بِدْعًا مِنَ الرُّسُلِ وَمَا أَدْرِي مَا يُفْعَلُ بِي وَلَا بِكُمْ إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين صدق الله العظيم പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും പാരായണം ശ്രദ്ധിച്ചല്ലോ. ഒന്ന് രണ്ട് വേടുകൾ ഉസ്താദ് ബോർഡിൽ എഴുതി കാണിക്കാം. ഇൻഷാല്ലാ നല്ല ശ്രദ്ധയോടുകൂടെ വായിക്കണേ. എന്താ എഴുതിയത് നോക്കിയേ. ഖുൽ ഇനിഫ്തറൈതുഹു, വായിച്ചേ എല്ലാവരും. ഖുൽ ഇനിഫ്തറൈതുഹു, ഖുൽ ഇനിഫ്തറൈതുഹു, قل إن افتريته قل إن افتريته ഉറക്കെ വായിച്ചോളൂ എല്ലാവരും. قل إن افتريته ليه قل إن افتريته നിർത്തുമ്പോൾ قل إن افتريته ഓക്കേ. മറ്റൊരു വേർഡ് وما أنا إلا نذير وما أنا إلا نذير دوايكا أنا إن لا وما أنا إلا نذير أنا إلا نذير وما أنا إلا نذير വൈശലോ. ഓക്കെ, ഈ രണ്ട് പദങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞ ഒമാ അന ഇല്ല നദീർ, അവിടെ അന എന്ന കലിമത്ത് ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അന എന്ന കലിമത്തിൽ നിർത്തുമ്പോ എങ്ങനെ നിർത്തണം? ഒമാ അന അലിഫോടുകൂടെ നിർത്തണം. ഒമാ അന മനസ്സിലായല്ലോ. ചേർത്തി ഓതുമ്പോ, വസ്ല് ചെയ്ത് ഓതുമ്പോ, കൂട്ടി ഓതുമ്പോ അലിഫ് ഉണ്ടാവില്ല. അതാണ് അലിഫിന്റെ മുകളിൽ ചെറിയൊരു സുക്കൂൻ, ഒരു വട്ടക്കണ്ണി കണ്ടോ നിങ്ങൾ. കുട്ടി ഓതുമ്പോ എങ്ങനെ ഓതാ? ഒമാ അന ഇല്ല അന ഇല്ല അന ഇല്ല, അലിഫില്ലാതെയാണ് ഓതേണ്ടത്. ഓക്കെ, അനയിൽ നിർത്തുമ്പോ അലിഫോട് കൂടെ ഒമാ അന എന്ന് നിർത്തണം. മനസ്സിലായല്ലോ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ സാക്കിനായ മീമിന്റെ നിയമങ്ങളിലെ മീമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. മൂന്ന് നിയമങ്ങളിൽപ്പെട്ട ഒന്ന് ഇദ്ഗാമായിരുന്നു, അത് നമ്മൾ പഠിച്ചു. അക്ഷരം മീമായിരുന്നു. അതെ, മഷാല്ലാ. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ നിയമത്തിൻ്റെ പേരെന്താണെന്ന് അറിയോ? ബോർഡിലേക്ക് നോക്കി എല്ലാവരും. ഏതാണ്? ഇഖ്ഫാ അല്ലേ. ഒന്നാമത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് നിയമങ്ങളുടെയും
പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതായിരുന്നു? ഇഹ്ഫ. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഇഹ്ഫ ഇന്നും ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. ഇഹ്ഫ ഇന്നും ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ. ഏതാ അക്ഷരം? വായിച്ചേ, ബോർഡിലേക്ക് നോക്കി എല്ലാവരും വായിച്ചേ. ബാ അല്ലേ. ഏതാണ്? ബാ അല്ലേ. അലിഫ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിച്ച അക്ഷരമായിരുന്നു ബാ അല്ലേ. അക്ഷരക്രമത്തിൽ അറിയാലോ. ഓക്കെ, അപ്പൊ ഇഹ്ഫായിന്റെ അക്ഷരം ബാ ആണ്, ബാ മാത്രമേ ഉള്ളൂ. ഇഹ്ഫായിന് വേറെ കൂട്ടുകാരൊന്നുമില്ല. സാക്കിനായ നൂനും തൻവീനും 15 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഇഹ്ഫായിനിക്ക്. എന്നാൽ മീമിന്റെ നിയമങ്ങളിലെ ഇഹ്ഫായിന് ബാ മാത്രമേ ഉള്ളൂ, വേറൊരു കൂട്ടുകാരും ബാ ഇഹ്ഫായിനിക്കില്ല. പാവം ബാ, പാവം ഇഹ്ഫ അല്ലേ. ഓക്കെ, അപ്പൊ ബാ എന്ന അക്ഷരം വളരെയധികം ശ്രദ്ധിക്കുക. ആ മീമിന് ശേഷം, സാക്കിനായ മീമിന് ശേഷം എവിടെയൊക്കെ ബാ വരുന്നു അവിടെയൊക്കെ ഇഹ്ഫ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ചു മണിക്ക വേണ്ടത് അല്ലേ, മറച്ചു മണിക്ക വേണ്ടത്. നമ്മൾ സാക്കിനായ നൂവിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ സാക്കിനായ മീമിന്റെ നിയമങ്ങളിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇദ്ഗ, ഇന്ന് നമ്മൾ പറയുന്നത് ഇഹ്ഫ. രണ്ടക്ഷരേ പഠിച്ചിട്ടുള്ളൂ. മീമിൻ്റെ ഏതായിരുന്നു? അല്ല, ഇദ്ഗാമിൻ്റെ ഏതായിരുന്നു? മീമായിരുന്നു. ഓക്കെ, ഇഹ്ഫായിൻ്റെ അക്ഷരം ബാ ആണ്. അപ്പൊ ഇഹ്ഫായിൻ്റെ ഉദാഹരണം നമുക്ക് ഇന്നത്തെ പാഠത്തിൽ നിന്ന് കണ്ടെത്താം. നിങ്ങളൊന്ന് കണ്ടെത്തിയേ നോക്കട്ടെ. എല്ലാവരും വിശുദ്ധ ഖുർആൻ തുറന്ന് നമ്മുടെ പാഠഭാഗം എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇഹ്ഫായിൻ്റെ ഉദാഹരണം എല്ലാവരും ഒന്ന് കണ്ടെത്തിയേ. ആരോ ഒരാൾ പറഞ്ഞല്ലോ, അതെ മഷാ അല്ലാ, 10-ാമത്തെ ആയത്തിലുണ്ട് അല്ലേ. എങ്ങനെ വായിക്കുക? വകഫർതും ബി, വകഫർതും ബി അല്ലേ. വകഫർതും ബിഹി വശഹിദ ഷാഹിദ്, വകഫർതും ബിഹി വശഹിദ ഷാഹിദ്. മനസ്സിലായോ? വകഫർതും, സാക്കിനായ മീം അവസാനം കണ്ടല്ലോ, ശേഷം ബിഹി എന്ന വാവു വന്നു. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ഇഹ്ഫ ചെയ്തുകൊണ്ട് ഓതി അല്ലേ. വകഫർതും ബി, ശബ്ദം വന്നത് ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, അപ്പോ ഇഹ്ഫ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇദ്ഗാം കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, ഇന്ന് ഇഹ്ഫവും പഠിച്ചു. രണ്ടിൻ്റെയും അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, സിമ്പിൾ ആണല്ലോ, വെരി വെരി സിമ്പിൾ ആണല്ലോ അല്ലേ. ഇനി ഒറ്റ നിയമങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലേ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കതും പഠിക്കണം. വരും ക്ലാസ്സുകളിൽ വളരെ ഭംഗിയായതും പഠിക്കണം വേണ്ടേ, ഇൻഷാല്ലാ. അപ്പൊ മീമിന്റെ നിയമങ്ങൾ രണ്ടേ രണ്ട്, ഒന്ന് ഇദ്ഗാം, മറ്റൊന്ന് ഇഹ്ഫ. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലേ. ഓക്കെ, രണ്ടിനും രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു. ഓരോന്നിനും ഓരോ അക്ഷരങ്ങൾ. ഇദ്ഗാമിൻ്റെത് മീമിന് ശേഷം മീം, ഇഹ്ഫായിൻ്റെതോ സക്കിന മീമിന് ശേഷം ബാ വന്നാൽ ഇഹ്ഫ കഴിഞ്ഞു. അപ്പോ ഇദ്ഗാമും ഇഹ്ഫാവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഉദാഹരണവും കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. ഇൻഷാല്ലാ നമുക്ക് പാഠഭാഗം ഒന്നും കൂടെ പാരായണം ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ഓക്കെ, ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق لما جاءهم هذا سحر
مُبِينٌ أَمْ يَقُولُونَ افْتَرَاهُ قُلْ إِنِ افْتَرَيْتُهُ فَلَا تَمْلِكُونَ لِي مِنَ اللَّهِ فَلَا تَمْلِكُونَ لِي مِنَ اللَّهِ شَيْئًا هُوَ أَعْلَمُ بِمَا تُفِيضُونَ فِيهِ كَفَى بِهِ شَهِيدًا كَفَى بِهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَهُوَ الْغَفُورُ الرَّحِيمُ قُلْ مَا كُنْتُ بِدْعًا مِنَ الرُّسُلِ وَمَا أَدْرِي مَا يُفْعَلُ بِي وَلَا بِكُمْ وَلَا بِكُمْ إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ وَمَا أَنَا إِلَّا نَذِيرٌ مُبِينٌ قُلْ أَرَأَيْتُمْ إِنْ كَانَ مِنْ عِنْدِ اللَّهِ وَكَفَرْتُمْ بِهِ وَشَهِدَ شَاهِدٌ مِّن بَنِي إِسْرَائِيلَ عَلَى مِثْلِهِ فَآمَنَ وَاسْتَكْبَرْتُمْ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ صَدَقَ اللَّهُ الْعَظِيمُ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സദഖല്ലാഹു അലൈഹി. പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാമത് ഓതിയതും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഉസ്താദിൻ്റെ ക്ലാസ് കഴിഞ്ഞ പാട് എഴുന്നേറ്റ് പോകാൻ പാടില്ല, അവിടെ തന്നെ ഇരുന്ന് ഒരുപാട് തവണ ഓതി കേട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ ഇന്ന് പഠിച്ച നിയമങ്ങളൊക്കെ മറന്നിട്ടില്ലല്ലോ. നല്ല കുട്ടികളായിട്ട് എല്ലാ ദിവസവും പഠിക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് ഉഷാറാവാം. കേട്ടല്ലോ, ഇൻഷാല്ലാ ഇന്നെടുത്ത ഭാഗം നിങ്ങളുടെ മേമമാർക്ക് വളരെ മനോഹരമായ രീതിയിൽ ഓതി അയച്ചു കൊടുക്കുകയും വേണം. അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഇല്ലേ? എല്ലാവർക്കും നല്ല കമൻറ്റ് കിട്ടിയോ? മഷാല്ലാ, ഇൻഷാല്ലാ നല്ല കുട്ടികളാണ്. എല്ലാ ദിവസവും നല്ല അഭിപ്രായങ്ങൾ, നല്ല കമൻറ്റുകളൊക്കെ വാങ്ങണം. നന്നായിട്ട് ഓതി പ്രാക്ടീസ് ചെയ്യും വേണം. ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹിഫ്ലിൻ്റെ കാര്യം മറക്കരുത്. നന്നായിട്ട് തെറ്റുകൂടാതെ ഒരുപാട് തവണ കേട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ, ഹൃദ്യസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാ കുട്ടികൾക്കും നല്ല ഹിഫ്ലും ഓർമ്മശക്തിയും എല്ലാം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. أَلَمْ يَرَوْا كَمْ أَهْلَكْنَا قَبْلَهُمْ مِنَ الْقُرُونِ أَنَّهُمْ إِلَيْهِمْ لَا يَرْجِعُونَ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون صدق الله العظيم AlBirr Schools, Samastha Kerala Islam Matha Vidyabhyasa Board, Varakkal Complex, Koya Road, Puthiyangadi, Calicut. Phone 0495-239-1517, 9061-559827, school albirr@gmail.com.